Thank you.
Thank you.
Thank you.
Thank you.
പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ ഇന്നും എന്നും അങ്ങേയ്ക്ക് ആരാധന പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ ഇന്നും എന്നും അങ്ങേയ്ക്ക് ആരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ
ഇതാ ഒരു സായാഹ്നം കൂടി ഈശോ നമുക്ക് തന്നിരിക്കുക. ഈ സായാഹ്നത്തിൽ ദൈവം നമുക്കായി ഇറങ്ങി പ്രവർത്തിക്കുന്ന നിമിഷങ്ങളാണ്. ദൈവമേ, നീ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന നിമിഷങ്ങളാണല്ലോ ഇത്. എല്ലാ മക്കളും ഹൃദയം കൊണ്ട് വിശ്വാസത്തിൽ ഏറ്റെടുക്കട്ടെ. ജീവിക്കുന്ന കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിത്. മോളെ മോനെ, നീ അല്ല യുദ്ധം ചെയ്യുന്നത്, നിനക്ക് വേണ്ടി കർത്താവ് അൾത്താരയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഏതെല്ലാം വിഷയങ്ങളെ പ്രതി നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നുണ്ടോ, ഭാരപ്പെടുന്നുണ്ടോ, അതെല്ലാം ഈ നിമിഷങ്ങളിൽ തമ്പുരാൻ്റെ മുമ്പിൽ പൂർണ്ണമായി വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കേണ്ട നിമിഷങ്ങളാണ്. ഈ ആരാധന കഴിഞ്ഞ് നീ മുന്നോട്ട് പോകുമ്പോ ഇപ്പോൾ നീ കൊണ്ടുവന്ന ആകുലതകള് നീ കൂടെ കൊണ്ടുപോകരുത്. നീ ആരാധനയ്ക്ക് വന്നപ്പോ നിന്റെ മനസ്സിലുണ്ടായിരുന്ന സങ്കടങ്ങളും ദുഃഖങ്ങളും നിരാശയുടെ അനുഭവങ്ങളൊന്നും നീ ആരാധനയ്ക്ക് ശേഷം കൊണ്ടുപോകരുത്. നീ ആരാധനയ്ക്ക് അണഞ്ഞപ്പോ നിന്റെ ജീവിതത്തെ അലട്ടുന്ന സങ്കടങ്ങളുടെ കണ്ണുനീരിന്റെ കാരണങ്ങളെ നീ തിരിച്ചു കൊണ്ടുപോകരുത്. തമ്പുരാൻ കൊടുക്കണം, ഈശോയ്ക്ക് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ വന്ന വഴിയെ ആകരുത് മോളെ മോനെ. ഈ ആരാധനയ്ക്ക് ശേഷം നീ തിരികെ പോകേണ്ടത്, കാരണം ഇന്നോളം യേശുവിനെ കണ്ടുമുട്ടിയവരാരും ഈശോ ജീവിതത്തിൽ ഏറ്റെടുത്തവരാരും വന്ന വഴിയെ തിരികെ പോയിട്ടില്ല. അപ്പോ ഈ ആരാധന നിമിഷങ്ങളിൽ നീ ഈശോയെ സ്വന്തമാക്കിയാൽ നിനക്ക് വന്ന വഴിയിലൂടെ തിരികെ പോകാൻ പറ്റില്ല. നിരാശയുടെ വഴിയിലൂടെയാണോ നീ ആരാധനയ്ക്ക് വന്നത്, നിനക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഹൃദയം നിറച്ച സങ്കടവും ദുഃഖവുമായിട്ടാണോ ഈ ആരാധനയ്ക്ക് വന്നത്, ആ ഒരവസ്ഥ നിനക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. പലവിധ പ്രതിസന്ധിയുടെ സങ്കടങ്ങളുടെ ഞെരുക്കങ്ങളുടെ നടുവിലാണോ മോളെ മോനെ നീ ഈശോയുടെ അടുത്തേക്ക് വന്നത്, നീ ഒരിക്കലും തിരിച്ചു പോകുന്നത് ആ വഴി ആയിരിക്കില്ല. മൂന്ന് ജ്ഞാനികള് കർത്താവിനെ കാണാൻ വന്നു. രാജാവ് പറഞ്ഞു, ശിശുവിനെ കണ്ടു കഴിഞ്ഞ് തിരിച്ച് രാജകൊട്ടാരത്തിൽ വന്ന് പറഞ്ഞിട്ടേ പോകാവൂ, എനിക്കും പോയി ശിശുവിനെ ആരാധിക്കേണ്ടതിനാണ്. പക്ഷേ കർത്താവിനെ കണ്ടു, തമ്പുരാന്റെ മുമ്പിൽ അവര് സമർപ്പണം നടത്തി. ജീവിത സമർപ്പണത്തിന്റെ അടയാളമാണ് സമർപ്പണം നടത്തിയിട്ട് ദൂതൻ അവർക്കൊരു സന്ദേശം നൽകി, തിരിച്ചു വന്ന വഴിയെ പോകരുത്, വേറെ വഴിയെ പോകാൻ. ഈശോയെ ഉണ്ണീശോയെ കാലിത്തൊഴുത്തിൽ കണ്ട് വണങ്ങിയിട്ട് അവർ തിരിച്ചു പോയത്, യേശുവിനെ കണ്ടിട്ട് അവർ തിരിച്ചു പോയത് വന്ന വഴിയല്ല മക്കളെ. അപ്പോ ഈ രാത്രികാലം നീ കർത്താവിനെ കാണുകയല്ലേ, ജീവിക്കുന്ന കർത്താവിനെ അൾത്താരയിൽ കാണുകയല്ലേ. മോളെ മോനെ, നിനക്ക് എങ്ങനെ വന്ന വഴിയെ തിരിച്ചു പോകാൻ ഈ ആരാധന ശേഷം പറ്റും? നിനക്ക് എങ്ങനെ നീ കൊണ്ടുവന്ന സങ്കടങ്ങളുമായി തിരികെ പോകാൻ പറ്റും? നിനക്ക് എങ്ങനെ നിന്റെ മനസ്സിന്റെ ആകുലതകളും നിരാശകളും ആത്മഹത്യാ പ്രവണതകളുമായിട്ട് തിരികെ പോകാൻ പറ്റും? ക്ഷമിക്കാത്ത മനസ്സുമായി നിനക്ക് എങ്ങനെ തിരികെ പോകാൻ പറ്റും?
സ്നേഹിക്കാൻ പറ്റാത്ത ഒരു ജീവിതക്രമമായി എങ്ങനെ നിനക്ക് തിരികെ പോകാൻ പറ്റും? പറ്റില്ല. യേശുവിനെ കണ്ടിട്ട് നീ തിരികെ പോകുന്നത് പുതിയ വഴികളിലൂടെയാണ്. അത് സ്നേഹത്തിന്റെ വഴികളിലൂടെ ആയിരിക്കും, അത് സമാധാനത്തിന്റെ വഴിയാണ്, അത് സന്തോഷത്തിന്റെ വഴിയാണ്, അത് രക്ഷയുടെ വഴിയാണ്. സക്കേവൂസ് കർത്താവിനെ കണ്ടു, കർത്താവ് സക്കേവൂസിനെയും കണ്ടു. അവന്റെ ജീവിതം മാറിയില്ലേ? പിന്നെ അവൻ തിരികെ പോയത് ക്രിസ്തുവിന്റെ വഴിയിലൂടെ ജീവിക്കാനുള്ള തീരുമാനമെടുത്തിട്ട്. മക്കളെ, ഈ ആരാധനയ്ക്ക് ശേഷം തിരികെ പോകുമ്പോ നീയും കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു അനുഭവം എടുത്തിട്ട് തിരിച്ചു പോകേണ്ടത് വന്ന വഴിയിലൂടെ അല്ലെന്ന് മോളെ മോനെ നീയൊന്ന് വിശ്വസിച്ചേറ്റെടുത്ത്. ഈശോ ആഗ്രഹിക്കുന്നില്ല. ഈശോയെ കണ്ടുകൊണ്ട് തിരിച്ചു പോകുന്നവരാരും പഴയ വഴികളിലൂടെ പാപത്തിന്റെയാണോ, തീരാ ദുഃഖത്തിന്റെയാണോ, സങ്കടത്തിന്റെയാണോ, ഈ വഴിയിലൂടെ ഒന്നും കടന്നു പോകാൻ, തിരിച്ചു പോകാൻ ഈശോ ആഗ്രഹിക്കുന്നില്ല. അതൊന്ന് വിശ്വസിച്ചു. ദൈവം ആഗ്രഹിക്കാത്ത വഴികളിലൂടെ നമ്മൾ എന്തിനു പോകണം? ദൈവം നടക്കരുത് എന്ന് പറഞ്ഞ വഴികളിലൂടെ നമ്മൾ എന്തിനു നടക്കണം? ദൈവം പോകാൻ വഴിഞ്ഞ പറഞ്ഞ വഴികളിലൂടെയും ഈശോ നടന്നു നീങ്ങിയ വഴികളിലൂടെയും നടക്കാനല്ലേ ദൈവം നമ്മളോട് പറഞ്ഞത്? വഴിയോര തിരിക്കാനല്ലോ, കർത്താവ് നടക്കുന്ന വഴിയിലേക്ക് ഇറങ്ങാനല്ലേ ഈശോ പറയുന്നത്? അന്ധയാചകൻ വഴിയോര തിരുന്നവൻ, അവന് വഴിയോര തിരുന്ന് ഉറക്ക നിലവിളിച്ചു, കരഞ്ഞു, പലരുടെ മുമ്പിൽ കൈനീട്ടി. അവസാനം യേശു കടന്നു പോകുന്നു എന്നറിഞ്ഞപ്പോ അവൻ അവിടെ ഇരുന്നില്ല, അവൻ യേശുവിന്റെ വഴിയിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് അവന് സൗഖ്യം കിട്ടിയത്. മോളെ മോനെ, ചില പുറങ്കുപ്പായങ്ങൾ ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ വഴിയിലേക്ക് ഇറങ്ങുമ്പോ, കർത്താവ് നടന്നു നീങ്ങുന്ന വഴിയിലേക്ക് ഇറങ്ങുമ്പോ നിന്റെ അന്ധതയും മാറും, നിന്റെ കണ്ണുകൾക്ക് തിളക്കം ഉണ്ടാകും, നിന്റെ ജീവിതത്തിന് തിളക്കം ഉണ്ടാകും, നിന്റെ സ്വപ്നങ്ങൾക്ക് തിളക്കം ഉണ്ടാകും, നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ തലങ്ങളെല്ലാം തുറക്കപ്പെടും. ഇന്നോളം അടഞ്ഞുപോയ നിന്റെ ആത്മീയ നയനങ്ങൾ കർത്താവ് തുറന്നു തരും. ഇന്നോളം അടഞ്ഞു കിടക്കുന്ന ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളെല്ലാം കർത്താവിന്റെ വഴിയിലേക്ക് വരുമ്പോ കർത്താവ് നിനക്ക് തുറന്നു തരും. കാരണം ആ വഴിയിൽ നീ കണ്ടുമുട്ടുന്നത് ജീവിക്കുന്ന കർത്താവിനെയാണ്, മരണത്തെ ജയിച്ചടക്കിയ കർത്താവിനെയാണ് നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരിച്ചു മണ്ണിനോട് മണ്ണായ ഒരു ദൈവത്തെയല്ല, ലോകാവസാനത്തോളം നിന്റെ കൂടെയായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തരായ ജീവിക്കുന്ന കർത്താവിനെയാണ് നീ ജീവനുള്ള കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വിശ്വസിച്ചാൽ ഇപ്പോൾ നീ കാണാൻ പോകുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്. മോളെ മോനെ, ആ മഹത്വം നീയും കാണും, ആ മഹത്വം നീയും കാണും. ആ മഹത്വം കാണാനല്ലേ ദൈവം നിന്നെ താബോറിന്റെ അനുഭവത്തിലേക്ക് ഇപ്പൊ കൂട്ടിക്കൊണ്ടുവന്നത്? ഈ മഹത്വം ദർശിക്കാനല്ലേ ഈശോ നിന്നെയും കൊണ്ടുവന്നത്? വെറുതെ അല്ലല്ലോ നിന്നെ ഈ മലമുകളിലേക്ക്, തമ്പുരാന്റെ സന്നിധിയിലേക്ക്, ദൈവ സാന്നിധ്യത്തിന്റെ മലയിലേക്ക് ദൈവം നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ തന്നെ തന്നെ വെളിപ്പെടുത്താനല്ലേ? അപ്പോ ഈ നിമിഷങ്ങളിൽ ഇതാ ഈശോ തന്നെ തന്നെ നിനക്കായി വെളിപ്പെടുത്തുന്ന സമയമാണ്. ഈ വെളിപ്പെടുത്തലിന്റെ സമയത്ത് അത്ഭുതങ്ങൾ അരങ്ങേറും. ഈ വെളിപ്പെടുത്തലിന്റെ സമയത്ത് അടയാളങ്ങളിലൂടെ ദൈവം തന്റെ വചനത്തെ സ്ഥിരീകരിക്കും. ഈ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുത സാന്നിധ്യം നമ്മുടെ ഈ ഇടയിൽ വ്യാപരിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഈശോയേ, എന്റെ ജീവിതത്തിലേക്ക് നീ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവ്, എന്റെ കുടുംബത്തിലേക്ക് നീ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കും. യേശുവേ, എന്റെ സങ്കടങ്ങളിലേക്ക് നീ ഇറങ്ങണമേ. ഈശോയേ, എന്റെ കണ്ണുനീരിലേക്ക് നീ ഇറങ്ങണമേ. എന്റെ രോഗങ്ങളും എന്റെ ദുഃഖ ദുരിതങ്ങളും എന്റെ വേദനകളും എന്റെ തകർച്ചകളും എന്റെ തടസ്സങ്ങളും എല്ലാം നീ എടുക്കണമേ. ഇതാ ഞാൻ നിന്റെ വഴിയിലേക്ക് ഇറങ്ങി വരുന്നു. വഴിയോരത്തല്ല തമ്പുരാനെ, ഇതാ നിന്റെ വഴിയിലേക്ക്, നീ നടന്ന് നീങ്ങുന്ന വഴിയിലേക്ക് ഞാൻ എന്റെ ജീവിതവുമായിട്ട്, ജീവിത ദുഃഖങ്ങളുമായി, സങ്കടങ്ങളുമായി ഇറങ്ങി വരുന്നു. ദൈവമേ കാണണമേ, അന്ധതയായിട്ടാ ഞാൻ ഇറങ്ങി വന്ന്, അന്ധതയ്ക്ക് നീ കാഴ്ച നൽകിയില്ലേ, അതുപോലെ എനിക്ക് നീ എല്ലാം തിരിച്ചു തരണമേ, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരണമേ. കർത്താവിന്റെ വഴിയിലേക്ക് പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞിട്ട് വന്നപ്പോ കർത്താവ് ചോദിച്ചു, എടാ ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തു തരണ്ടേ?
അവൻ പറഞ്ഞു എനിക്ക് എന്റെ കാഴ്ച വീണ്ടും കിട്ടണം, നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടണമെന്ന് അവൻ യാചിച്ചു. അപ്പോൾ തന്നെ കർത്താവ് തിരിച്ചു കൊടുത്തില്ലേ? മോളെ മോനെ, ഇതാ ഈ നിമിഷം നിന്റെ ജീവിതത്തിൽ ഇന്നോളം നഷ്ടപ്പെട്ടു പോയതെല്ലാം ഈശോ തിരിച്ചു തരുന്ന സമയമാണ്. പ്രാർത്ഥിച്ച ഈശോയെ, നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിൻ്റെ സമാധാനം തിരികെ തരണമേ. നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിൻ്റെ പ്രാർത്ഥന ജീവിതം തിരിച്ചു തരണമേ. നഷ്ടപ്പെട്ടു പോയ എൻ്റെ ജീവിത വിശുദ്ധി നീ തിരിച്ചു തരണമേ. നഷ്ടപ്പെട്ടു പോയ എൻ്റെ ആത്മീയ ജീവിതം നീ എനിക്ക് തിരിച്ചു തരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. എല്ലാ മക്കളും കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന് പോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കരങ്ങളടിച്ച് വിശ്വാസത്തോടെ കർത്താവേ, ഈശോയേ, ഈശോയേ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞ കർത്താവേ, ഇപ്പോൾ ഞങ്ങളുടെ നയനങ്ങളെ നീ തുറന്നു തരണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ അത്ഭുതം ചെയ്യുന്നത് കാണാൻ നീ ഞങ്ങൾക്ക് തുറന്നു തരണമേ കർത്താവേ. വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താ പിടിക്കുമ്പോ മക്കളെ ഹൃദയം കൊണ്ട് ഈശോ സ്തുതിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ മുമ്പിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ മുമ്പിലൊക്കെ ചെങ്കടൽ പോലെ ഉയർന്നു നിൽക്കുന്ന തടസ്സങ്ങളുണ്ടല്ലോ, ചെറിയക്കോ മതിൽ പോലെ ഉയർന്നു നിൽക്കുന്ന തടസ്സങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വിശ്വാസത്തിൽ കണ്ടേ തടസ്സങ്ങൾ മാറുന്നത് കണ്ടേ മക്കളില്ലാത്ത ദമ്പതിമാര് കർത്താവ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരുന്നത് കണ്ടേ, സ്വന്തമായിട്ടൊരു ഭവനമില്ലാത്തവര് സ്വഭവനത്തിൽ വസിക്കുന്നത് കണ്ടേ, സ്വന്തമായിട്ടൊരു ജോലി ഇല്ലാത്തവര് സ്വയം സ്വന്തമായി ഒരു ജോലിയിൽ പ്രവേശിക്കുന്നത് കണ്ടേ. ഏതെല്ലാം വിഷയങ്ങളിൽ നിങ്ങൾക്ക് അസ്വസ്ഥതകളുണ്ടോ, ഭാരപ്പെടുന്നുണ്ടോ, ആ മേഖലകളെല്ലാം ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. പരീക്ഷകളിൽ പലവട്ടം പരാജയപ്പെട്ട മക്കള് പരീക്ഷയിൽ ജയിക്കുന്നത് കണ്ടേ, നീ വിശ്വസിക്കുന്നത് കാണാൻ ദൈവം വരുത്തും. കർത്താവേ അത്ഭുതം ചെയ്യണമേ. ആമേൻ 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 ആമേൻ. ശ്രേ അത്തിയിൻ നാളങ്ങൾ ഈശോ വെള്ളത്തിനോളങ്ങൾ ആമേൻ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അത്തിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. അത്തിയിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ
ഓ കർത്താവേ നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ വിശ്വാസത്തെ നീ പരിഗണിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു യേശുവേ വിശ്വസിക്കുന്നവരുടെ കൂടെ അടയാളങ്ങൾ ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത് തമ്പുരാനെ ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നു നീ വിശ്വസിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത അടയാളങ്ങൾ കൊണ്ട് നീ വചനത്തെ സ്ഥിരീകരിക്കണമേ ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ അടയാളങ്ങൾ നൽകി അത്ഭുതങ്ങൾ ചെയ്യണമേ കർത്താവേ നന്ദി വിശ്വസിക്കുന്ന ആരാധന 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 ഹല്ലേലൂയ ഉയർന്നു നിന്നലിപ്പം സാരമില്ല മതിലുകൾ ഉയർന്നു നിന്ന അതിൻ വലിപ്പം സാരമില്ല ഒന്നിച്ചു നാട്ടുന്ന വന്മതി വീടും കാൽച്ചുവട്ടി ഒന്നിച്ചു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കണ്ണു തുറന്ന് തമ്പുരാനെ കാണാം 138-ാമത്തെ സങ്കീർത്തനം 2 മുതലുള്ള വചനങ്ങൾ വചനം ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത് കർത്താവേ അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു
തമ്പുരാനെ അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. സംഗീതകൻ പറയാണ്, കർത്താവേ അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും ഓർത്ത് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു, കാരണം അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടെ നിന്ന് എനിക്ക് ഉത്തരമരുളി. ഞാൻ എപ്പോഴൊക്കെ വിളിച്ചപേക്ഷിച്ചുപോ അപ്പോഴൊക്കെ നീ എനിക്ക് ഉത്തരമരുളി. അവിടെ നിന്ന് എന്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. സങ്കീർത്തകൻ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ സങ്കീർത്തകൻ അനുഭവിച്ച ധൈര്യവും ബലവും ശക്തിയും എന്താ നമുക്ക് അനുഭവിക്കാൻ പറ്റും. സങ്കീർത്തകൻ പറയാണ്, കർത്താവേ അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അർഹിക്കാത്ത വലിയ സ്നേഹം നൽകി എന്നെ സ്നേഹിക്കുന്നതിനെ ഓർത്തും എന്നോട് നീ കാണിക്കുന്ന, ഞാൻ നിന്നോട് അവിശ്വസ്തനായിരുന്നിട്ടും അവിശ്വസ്തയായിരുന്നിട്ടും നീ എന്നോട് കാണിക്കുന്ന വിശ്വസ്തതയോർത്ത് ദൈവമേ, സ്നേഹത്തെ ഓർത്ത് ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. കാരണം എന്താണെന്നറിയാവോ, അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. ദൈവമേ അങ്ങയുടെ നാമം അത്യുന്നതമാണ്, ദൈവം അങ്ങയുടെ വാഗ്ദത്തങ്ങൾ അത്യുന്നതമാണ്. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ, ഞാൻ എപ്പോഴൊക്കെ എന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുവോ ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടെ നിന്ന് എനിക്ക് ഉത്തരമരുളി. ഞാൻ തമ്പുരാനൊന്ന് വിളിച്ചപ്പോ തമ്പുരാൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ എപ്പോഴൊക്കെ എന്റെ ദൈവത്തെ വിളിച്ചോ അപ്പോഴൊക്കെ എന്റെ ദൈവം എനിക്ക് ഉത്തരം തന്നെന്ന്. നമ്മുടെ ഏറ്റവും വലിയ സങ്കടം എന്താ, നമ്മൾ ദൈവത്തെ വിളിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളതല്ലേ നമ്മുടെ സങ്കടം. ദാ സങ്കീർത്തകൻ പറയാണ്, ഞാൻ ദൈവത്തെ വിളിച്ചു, ദൈവത്തെ മാത്രം വിളിച്ചു, ദൈവമേ എന്ന് വിളിച്ചു. അപ്പൊ സംഭവിച്ചെന്നാ, കർത്താവ് എനിക്ക് ഉത്തരമരുളി. ഞാൻ ദൈവത്തെ വിളിച്ചപ്പോ വിളിച്ചപേക്ഷിച്ചപ്പോ കർത്താവ് എനിക്ക് ഉത്തരമരുളി. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്, അവിടെ നിന്ന് എന്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. എന്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് കർത്താവ് എന്നെ ശക്തിപ്പെടുത്തി. അമ്പരാനെ, നിശ്ചയമായിട്ടും ഈ മക്കൾക്ക് വേണ്ടത് ഈ ശക്തിയാണ്, നിശ്ചയമായിട്ടും ഈ മക്കൾക്ക് വേണ്ടത് ഈ ബലമാണ്. നിശ്ചയമായിട്ടും നീ ഞങ്ങളുടെ ആത്മാവിൽ തരുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യമാണ് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള പ്രേരണ പോലെ. ഓ കർത്താവേ ധൈര്യം നൽകണമേ, ഓ കർത്താവേ ധൈര്യം നൽകണമേ, ഞങ്ങളുടെ ആത്മാവിൽ ധൈര്യം പകർന്ന് ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ കർത്താവേ. ലോർഡ് ടച്ച് അസ്, ലോർഡ് സ്ട്രെങ്തൻ അസ്, ലോർഡ് ഹീൽ അസ്. കർത്താവേ ഞങ്ങളെ സുഖപ്പെടുത്തണം, കർത്താവേ ഞങ്ങളുടെ ആത്മാവിൽ ധൈര്യം പകർന്ന് ഞങ്ങൾക്ക് ഫലം തരണമേ, ഞങ്ങളുടെ ആത്മാവിൽ ധൈര്യം പകർന്ന് ഞങ്ങൾക്ക് സൗഖ്യം തരണമേ, ആത്മാവിൽ ധൈര്യം പറഞ്ഞ് ജീവിക്കാനുള്ള പ്രേരണ തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, കർത്താവേ ഞങ്ങളുടെ വേദനകളെയും ഞങ്ങളുടെ സങ്കടങ്ങളെയും നിന്റെ മുമ്പിലേക്ക് ഇറക്കി വെച്ച് നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. നീ ഒരാളെ പോലും തള്ളിക്കളഞ്ഞില്ലല്ലോ, നീ ഒരാളെ പോലും മാറ്റി നിർത്തിയില്ലല്ലോ, ഒരാളെ പോലും നിന്റെ സ്നേഹത്തിൽ നിന്നും നീ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. ഈശോയേ, നിന്നെ സങ്കീർത്തകൻ വിളിച്ചപേക്ഷിച്ചപ്പോ നീ സങ്കീർത്തകന് ഉത്തരമരുളിയില്ലേ? എന്നിട്ട് സങ്കീർത്തകൻ പറഞ്ഞത് വീണ്ടും വീണ്ടും ഞങ്ങൾ ആവർത്തിക്കുന്നു, കർത്താവേ അങ്ങന്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. ശക്തി ചോർന്നു പോയ, ഫലം ചോർന്നു പോയ, മനോധൈര്യം ചോർന്നു പോയ എല്ലാ മക്കളും ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കട്ടെ, കർത്താവ് എന്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എനിക്ക് ശക്തി നൽകി. ദൈവത്തിന്റെ വലിയ കൃപ നിന്റെ ആത്മാവിലേക്ക് ധൈര്യമായിട്ട് ശക്തിയായിട്ട് ഇപ്പോൾ വർഷിക്കപ്പെടുന്ന സമയമാണ്. തുറന്നു വെക്ക് ഹൃദയത്തിന്റെ കവാടങ്ങളെ, തുറന്നു വെക്ക്. Let Jesus enter into your heart. ഇതാ കർത്താവ് നിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കട്ടെ. നിന്റെ ഹൃദയത്തെ തുറന്നു വെച്ച്
കർത്താവ് പറഞ്ഞല്ലേ നിന്റെ ഹൃദയമാകുന്ന വാതിലിൽ ഇതാ ഞാൻ മുട്ടിക്കൊണ്ടിരിക്കുന്നു ഐ നോക്ക് അറ്റ് യുവർ ഡോർ ആരൊക്കെ തന്റെ ഹൃദയത്തിന്റെ കവാടങ്ങൾ തുറന്നു തരുന്നുവോ അവരോടൊപ്പം ഞാൻ കയറിയിരുന്ന് ഭക്ഷിക്കുന്നല്ലേ കർത്താവ് പറഞ്ഞത് തമ്പുരാന്റെ കൂടെ നമുക്ക് ഭക്ഷിക്കണ്ടേ യേശുവിന്റെ കൂടെ നമുക്കും വിരുന്നിനിരിക്കണ്ടേ വേണമല്ലോ ഓ കർത്താവേ ഈ മക്കളെല്ലാം നീ ഇപ്പോൾ തൊടണമേ സങ്കടങ്ങളിലേക്ക് നീ ഇറങ്ങി ചെല്ലണമേ ഈശോയെ വിളിച്ചപേക്ഷിച്ചപ്പോൾ നീ ഉത്തരം അരുളി എന്നാണല്ലോ പറഞ്ഞത് ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവ് ഈ മക്കൾ ഇപ്പോൾ വിളിച്ചപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ വേദനകളും എല്ലാ സങ്കടങ്ങളും നീ ഇപ്പോൾ ഏറ്റെടുക്കണമേ കർത്താവേ ഇവർക്ക് വേണ്ടത് നീ നൽകണമേ ഇവർക്ക് വേണ്ടത് നീ നൽകണമേ ഇവരുടെ സങ്കടങ്ങളിലേക്ക് ഇപ്പോൾ ഇറങ്ങണമേ കരങ്ങൾ രണ്ട് ഒരിക്കൽ കൂടി യേശുവിങ്കിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് ഈശോ നിന്നെ ഇപ്പോൾ ബ്ലസ് ചെയ്യുന്ന സമയം ഈശോ നിന്നെ അനുഗ്രഹിക്കുന്ന സമയം ഈശോ തന്റെ കൃപ കൊണ്ട് നിന്നെ നിറയ്ക്കുന്ന സമയം എല്ലാ മക്കളും ഏതാനും ദിവസം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ സ്തുതിക്കാൻ പറ്റുമെങ്കിൽ ആ മക്കൾ ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ നിശബ്ദതയിൽ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ പ്രാർത്ഥിക്കുക ഹൃദയം തുറന്ന് ജീവിതം സമർപ്പിച്ചൊക്കെ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ പ്രാർത്ഥിക്കട്ടെ ഈ നിമിഷങ്ങളിൽ എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ എല്ലാ മക്കളും ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ ഹല്ലേലൂയ 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 ഈശോയെ ആരാധന 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 ഹല്ലേലൂയ 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 ഈശോയെ ആരാധന 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 ഹല്ലേലൂയ ഈശോയെ ആരാധന 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 Hallelujah Ishwe aradhana 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 manasu turannoti Amen nin munbil enne Ishwe manasu turannoti Ishwe nin munbil enne yeshuve amen hrudaya bharangal irakki vachotte ninnodu chernirunnotte hrudaya bharangal irakki vachotte ninnodu chernirunnotte yeshunaatha manasu turannotte yeshuve nin munbil enne yeshuve amen manasu turannotte nin munbil enne yeshuve kartave ida ninde munbil manasu turannu njangal prarthikkunu hrudayam turannana thambrane ninde munbil nikkunnathu ninakkariyalo ninakkariyan paadillathathayittu oru vedanayum njangalude jeevithathil illallo എത്രമാത്രം ഞങ്ങൾ സങ്കടപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയാലോ എത്രമാത്രം ഞങ്ങൾ വേദനിക്കുന്നുണ്ടെന്ന് ഈശോ നിനക്കറിയാലോ എത്രമാത്രം കണ്ണുനീരിന്റെ നടുവിലാണ് ജീവിതമെന്ന് ഈശോയെ നിനക്കറിയാലോ കർത്താവേ കരുണയോടെ ഞങ്ങളെ കാണണമേ സ്നേഹത്തിന്റെ ഒരു സ്പർശനം ഞങ്ങൾക്ക് ഈ നിമിഷം തരണമേ ഈശോയെ കർത്താവേ നിന്റെ വലിയ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഈശോയെ ഈ നിമിഷങ്ങളിൽ നിന്റെ പരിശുദ്ധ സ്നേഹം കൊണ്ട് ഞങ്ങളെ നീ വീർപ്പ് മുട്ടിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ വലിയ കരുണ ഇപ്പോൾ ഈ മക്കളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ കർത്താവിന്റെ അനന്തമായ സ്നേഹം ഇപ്പോൾ ഈ മക്കളെ നിറയ്ക്കട്ടെ ഓ കർത്താവേ ഹൃദയം തുറന്ന് ഹൃദയം നുറുങ്ങി ഈശോയെ വിളിക്കാനുള്ള അഭിഷേകം ഇപ്പോൾ ഈ മക്കൾക്ക് നൽകണമേ ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ ഇപ്പോൾ നൽകണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിക്കട്ടെ സ്നേഹിക്കാനും കൂടെ ഇരിക്കാനൊക്കെ ഞങ്ങൾക്ക് ഒരു ദൈവമുണ്ടല്ലോ ഞങ്ങളെ മനസ്സിലാക്കുന്നൊരു കർത്താവുണ്ടല്ലോ അത് ഹൃദയത്തിൽ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ ഹല്ലേലൂയ 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 ഈശോയെ ആരാധന 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 ഹല്ലേലൂയ
Hallelujah, hallelujah, hallelujah. Shri Aradhana. Hallelujah. Hallelujah, 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 hallelujah. Shri Aradhana, Aradhana, Aradhana. Hridayam thagarnoru na Yeshuve ninne vilichu karuthegum nin karamen thooli padichu dukkam marannu en miligal niranjurugi amen hridayam thagarnoru na Yeshuve ninne vilichu karuthegum nin karamen thooli padichu dukkam marannu amen en miligal niranjurugi sagajare njan ennu snehichu ishe avaru yeran nannai egnichu amen pagalum raavum njan prarthichu samayam nere njan pangittu ishe enne thedanum koode nilkanum varumallo avarennaasichu amen panamillaadai balamillaadai aarkum vendathoru veppilaya devathin sneham oorthu njan ishe hridayam thagarnoru na Yeshuve ninne vilichu karuthegum nin karamen thooli padichu dukkam marannu en miligal niranjurugi adigal koodi karangal uyarthi pidichu kandu naranjurugikotte hridayam vengana anubhavam undagatte ഒത്തിരി ഭാരവും വിഷമമൊക്കെ ഇപ്പോൾ ഈശോയുടെ മുമ്പിലല്ലേ ഇറക്കി വയ്ക്കുന്നത്. ഒന്നും നീ തിരികെ കൊണ്ടുപോകുന്നില്ല മോളെ മോനെ, നീ ഒന്നും തിരികെ കൊണ്ടുപോകുന്നില്ല. എല്ലാ സങ്കടങ്ങളും ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്, എല്ലാ വേദനകളും ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്, എല്ലാ ദുഃഖ ദുരിതങ്ങളും ഇവിടെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. എല്ലാ മക്കളും ഒന്ന് സ്തുതിച്ചേ ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. യേശുവേ ആരാധന 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 ഹാലലൂയ 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 ഹാലലൂയ. കുറെ വർഷങ്ങളായിട്ട് വീട് വിട്ടുപോയ ഒരു മകൻ തിരികെ വരുന്നതായി കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ആ മകനെ ഓർത്ത് ഒത്തിരി വേദനിക്കുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥന, സഹോദരന്റെ പ്രാർത്ഥനയും ദൈവസന്നിധിയിലെത്തുന്നതായി കർത്താവ് സന്ദേശം തരുന്നുണ്ട്. വിശ്വാസത്തിൽ അത് ഏറ്റെടുത്ത് ദൈവത്തിന് നന്ദി പറയട്ടെ. Hallelujah, hallelujah. Ishaya aradhana, 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 aradhana. Ishaya aradhana, aradhana. Innalakalil appoolo, moonu pravisham abortion cheithathinte oru kuttabodham manassil kidakkunna. Kumbasarichathanu, ettuparanjathanu. Ennittum chila kuttabodhangal vettayadunna avasthayilude kadannu povunnavare. Pratheekam aa makale ninte karunakkayi nimisham samarppikkunnu. കർത്താവിന്റെ അത്ഭുതകരമായ സൗഖ്യം മനസ്സിന് നൽകി ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. അതേക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട, കർത്താവ് ഏറ്റെടുത്തുവെന്നാണ് ഈശോ പറയുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. അഞ്ചു മക്കളുടെ ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ചു മക്കളുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റുന്നതായി സന്ദേശം തരുന്നുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ആരാധന 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 ആരാധന. കുറേ ദിവസങ്ങളായിട്ട് നല്ല ഉറക്കം കിട്ടാത്തതിൻ്റെ പേരിൽ
ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ചു വന്നിരിക്കുന്ന ആ മകളെ കർത്താവ് അത്ഭുതകരമായ വിടുതലും സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഏറ്റെടുത്ത കർത്താവിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോ ആരാധന 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 ഹല്ലേലൂയ പല കാരണങ്ങൾ പറഞ്ഞ് ഈ ദിവസങ്ങളിൽ ലഭിക്കാതെ പോയ ഒരു ബാങ്ക് ലോൺ കർത്താവ് ഒരുക്കുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരുന്ന വർഷങ്ങളിൽ വിശുദ്ധ നാട് പോകാനുള്ള കൃപ നൽകി ഒരു കുടുംബത്തെ അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ശ്രീ ആരാധന 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 ഒരു കുടുംബത്തിലെ ഒരാള് പോലും വിവാഹ പ്രായമായിട്ടും വിവാഹം നടക്കാത്തതിന്റെ വേദനയോട് പ്രാർത്ഥിക്കുന്ന ഒരമ്മയുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തുന്നതായി കർത്താവ് സന്ദേശം തരുന്നുണ്ട്. വിശ്വാസത്തിൽ ഏറ്റെടുത്ത് ദൈവത്തിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ 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 ഈശോ ആരാധന 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 ഹല്ലേലൂയ 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 ഈശോ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ആൽബർട്ട് എന്ന് പറയുന്ന ഒരു മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോ ആരാധന ആരാധന ഹല്ലേലൂയ 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 കോശിയുടെ മേൽ വലിയ കൃപ വർഷിക്കപ്പെടുന്നതായി കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഹല്ലേലൂയ 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 ധന്യയെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. പ്രസാദിനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 കരങ്ങൾ രണ്ടും മാറോടി ചേർത്ത് പിടിക്കാം. നമ്മുടെ ഈ ആരാധന ഇന്നത്തെ ആരാധന പ്രത്യേക പ്രാർത്ഥന വിഷയം ആ വിഷയത്തെ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മൾ ഈ ആരാധന പ്രത്യേകം സമർപ്പിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന നിയോഗങ്ങൾ, ഒന്ന് ഗർഭിണികളെ പ്രത്യേകം നമ്മൾ സമർപ്പിക്കും, ഗർഭസ്ഥ ശിശുക്കൾ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം സമർപ്പിക്കും, അതോടൊപ്പം തന്നെ കൈ കുഞ്ഞുങ്ങളുമായിട്ട് വ്യാപരിക്കുന്നു, രണ്ടും മൂന്നും വയസ്സ് മാക്സിമം രണ്ടു വയസ്സോ അല്ലെങ്കിൽ ഒന്നര വയസ്സ് അങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് ആയിരിക്കുന്ന എല്ലാ ദമ്പതിമാരെയും പ്രത്യേകം സമർപ്പിക്കാം. കുഞ്ഞുങ്ങളുടെ രോഗാവസ്ഥകൾ അസ്വസ്ഥകളെല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷം തീർച്ചയായിട്ടും ഗർഭിണികളായിരിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകം തന്നെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു. ഉദരത്തിൽ ഒരു കുഞ്ഞിനെ വഹിക്കുന്ന എല്ലാവരെയും ഈശോയെ നിന്റെ തിരുരക്തത്തിന്റെ മുദ്രയെ സംരക്ഷണം നൽകണം. ഒത്തിരി ആശങ്കയുടെ ഒത്തിരി ആകുലതകളുടെ ഒത്തിരി ഭയത്തിൻ്റെ ഒക്കെ നടുവിലാകാം ഒരുപക്ഷെ ഈ മക്കൾ കടന്നു പോകുന്നത്. പക്ഷെ ഒരു കുഞ്ഞു ഉദരത്തിൽ വളരാൻ തുടങ്ങി എന്ന് കേട്ടപ്പോ ഞാൻ തന്നെ ആ സഹോദരി തന്നെ ഉള്ളുകൊണ്ട് അംഗീകരിച്ചു കാണുന്നില്ല, സ്വീകരിച്ചു കാണുന്നില്ല. ഒരുപക്ഷെ കുടുംബാംഗങ്ങള് പല കളിയാക്കലുകളോ കുറ്റപ്പെടുത്തലോ ഒക്കെ നടത്തിയിട്ടുണ്ടാകാം. ഇപ്പൊ വേണ്ടായിരുന്നു എന്ന് പോലും ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ അവസ്ഥകളൊക്കെ ഈശോയ്ക്ക് കൊടുക്കുക. ഉദരത്തിൽ ഒരു കുഞ്ഞിനെ വഹിക്കുന്ന എല്ലാ സഹോദരിമാരും ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ കർത്താവിനൊന്ന് വരമേൽപ്പിച്ച് കർത്താവ് നോക്കിക്കൊള്ളും. വചനങ്ങളിൽ പറഞ്ഞ കർത്താവ് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്, വിശ്വസ്തനാണ്, അവിടെ നിന്ന് നമ്മെ നോക്കിക്കൊള്ളും. നിങ്ങളുടെ ഉദരത്തിൽ വഹിക്കുന്ന നിങ്ങൾ വഹിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഒന്ന് ബ്ലെസ് ചെയ്ത് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ബ്ലെസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഉദരസ്ഥ ശിശുക്കളെ, ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ബ്ലെസ് ചെയ്ത്, ഏതെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടോ, ഡോക്ടേഴ്സ് വേണ്ട കളഞ്ഞേക്കാന്ന് പറഞ്ഞതാണോ, ചില വൈകല്യങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ കേസുകളാണോ, എല്ലാം യേശുവിന് കൊടുത്തുനിന്നിട്ട് യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളെ ഒന്ന് ബ്ലെസ് ചെയ്ത്. ഒരുപക്ഷെ ചില പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം, കുടുംബാംഗങ്ങളിൽ തന്നെ ചില തിക്താനുഭവങ്ങളും തിരസ്കരണ അനുഭവങ്ങളും ഒക്കെ പേരുന്നവരിനകത്തുണ്ടാകാം. അത് തന്നെ സങ്കടമായിട്ട് നിൽക്കുന്നുണ്ടാകാം, വേദനയായിട്ട് മനസ്സിലുണ്ടാകാം. ഈശോയ്ക്ക് കൊടുത്ത് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഗർഭിണികൾ ഉണ്ടെങ്കിൽ അവരെ കൂടി ഈ നിമിഷം സമർപ്പിക്കട്ടെ. ഉദരസ്ഥ ശിശുക്കളെല്ലാം സമർപ്പിക്കട്ടെ. യേശുവിന്റെ രക്തം കൊണ്ട്
ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനെ നിങ്ങൾ ഇപ്പോൾ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കട്ടെ. അതോടൊപ്പം കൈ കുഞ്ഞുങ്ങളുമായിട്ട് കഴിയുന്നവരുണ്ട്. ചെറുപ്രായത്തിൽ കുഞ്ഞു പ്രായത്തിലെ രോഗികളായി ജനിച്ചു വീണപടി രോഗത്തിലേക്ക് വീണ മക്കളുണ്ട്. ഹാർട്ടിന്റെ വാൽവിന്റെ ഇഷ്യൂസുകള്, മറ്റു പല ശാരീരിക രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഈശോവരെല്ലാം നീ ഇപ്പോൾ തൊടണമേ, അവരെല്ലാം നീ ഇപ്പോൾ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങൾ രോഗിയായി തീർന്നതിന്റെ വേദന പേരുന്ന മാതാപിതാക്കൾ ഉണ്ടാകാം. കൈ കുഞ്ഞുങ്ങൾ, രണ്ടും മൂന്നും വയസ്സൊക്കെ പ്രായമായ കുഞ്ഞുങ്ങള്, കർത്താവെ, അവരെ ഓർത്ത് സങ്കടപ്പെടുന്നവരുണ്ടാകാം. ഇപ്പൊ വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. ഈശോയെ, എതിർ ചിന്തയും ദുഷ്ചിന്തയും നീ എടുത്തു മാറ്റണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈശോ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടതെല്ലാം നീ നൽകണമേ. നീയാണല്ലോ ദാതാവ്, നീയാണല്ലോ ഞങ്ങളെ പരിപാലിക്കുന്നത്. കർത്താവ്, ഈ കുഞ്ഞുങ്ങൾക്കും വളരാനുള്ള ഒരു അന്തരീക്ഷം നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ പ്രാർത്ഥന ഉണ്ടാകട്ടെ. കുടുംബാംഗത്തിൽ കർത്താവ് പരസ്പര ഐക്യവും സ്നേഹമൊക്കെ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ രണ്ടും ഒരിക്കൽ കൂടി ദൈവസനിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെയുള്ള വ്യക്തികളെ, സഹോദരിമാരെല്ലാം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കൈക്കുഞ്ഞുങ്ങളായിട്ടുള്ള കുടുംബാംഗങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈശോയ്ക്ക് കൊടുത്ത്, ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. വേറാർക്കും അല്ല, ഈശോയ്ക്ക് കൊടുക്ക. ഈശോയ്ക്ക് കൊടുത്തിട്ട് ഈശോ എൻ്റെ കുഞ്ഞുങ്ങളെ കൂടി നീ വിശുദ്ധന് വിശുദ്ധയാക്കണമേ എന്ന് പറഞ്ഞ് എല്ലാ മക്കളും ഇപ്പോൾ ശ്രദ്ധിക്കാവുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവേ, കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഗർഭിണികളെയും സമർപ്പിക്കുന്നു. ഉദരത്തിൽ വളരുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും യേശുവിന്റെ രക്തം കൊണ്ട് ഈ മക്കളുടെ കരങ്ങളിലായിരിക്കുന്ന കൈ കുഞ്ഞുങ്ങൾ, ചെറിയ പ്രായം, ചെറുപ്രായത്തിലും ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. ബ്ലസ് യു ഓൾ ഇൻ ജീസസ് നെയിം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുരക്തത്താലേ കഴുകിയിടേണമേ തിരുനാഥായെന്നെ പൂർണമാ. തിരുരക്തത്താലേ കഴുകിയിടേണമേ കർത്താവേ, നിന്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ, കുടുംബത്തെ, കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ ഭവനങ്ങളിൽ ഗർഭിണികളായിട്ടുള്ളവരെ, ഉദരത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളെ, അതോടൊപ്പം തന്നെ കർത്താവേ, നിന്റെ വലിയ സ്നേഹവും സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നീ മുദ്ര ചെയ്യണം. ചെറിയ കുഞ്ഞുങ്ങൾ, അവരുടെ എല്ലാ വൈകല്യങ്ങളിലേക്ക് നിന്റെ കൃപ വർഷിക്കണമേ. ഇവിടെ സ്വഭാവത്തിൽ ഇപ്പോഴേ നിഴലിച്ച് കാണുന്ന വൈകല്യത്തോർത്ത് വേദനിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. പക്ഷേ അവരെല്ലാം നിന്റെ വലതുകരം വെച്ചപ്പോൾ അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തുതിക്കാവോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുരക്തത്താലേ കഴുകിയിടേണമേ തിരുനാഥായെന്നെ പൂർണമാ. തിരുരക്തത്താലേ കഴുകിയിടേണമേ തിരുനാഥായെന്നെ പൂർണമാ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ഈശോ നമ്മെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് ഈ ആരാധനയിൽ.
പ്രത്യേക നമ്മുടെ പ്രാർത്ഥന യാചിച്ച ഏതാനും പേരുണ്ട്, അവരെ നമുക്ക് ഓർക്കാം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രത്യേകം സമർപ്പിക്കാം. 54 വയസ്സ് തകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക്. അതോടൊപ്പം ജന്മദിനം ആഘോഷിക്കുന്ന ലിയ മരിയ മിലൻ കോശി എല്ലാം പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. റിനിയെ സമർപ്പിക്കാം. നമ്മുടെ ആൻലിയ മോളുടെ ബോൺ മാരോ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല, അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ന്യൂമോണിയ ഉണ്ട് എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്ന ന്യൂസ്. ആ കുഞ്ഞിന് പ്രത്യേകം ബ്ലസ് ചെയ്ത് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഡി ആയെയും കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇമ്മാനുവലിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അത്നേസിയ ഗിൽബർട്ടിനെ പ്രത്യേകം അനുഗ്രഹിക്കണമെന്ന്, റിസി ടെസു ടോംസി റക്സീന റോണുമോൾ എല്ലാം പ്രത്യേകം കർത്താവിൻ്റെ കരുണയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് കണ്ണു തുറന്ന് തമ്പുരാനെ കണ്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ച് ഈശ്വര ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരുണിവാനാദിയമേ, എന്നും എന്നേക്കും നിനക്ക് ആരാധന. ഈ രാത്രിയുടെ യാമങ്ങളിൽ നീ ഞങ്ങൾ ഒരുമിച്ച് ചേർത്തു. നിന്റെ വചനത്താലും നിന്റെ സാന്നിധ്യത്താലും ആണ് നീ ഓരോ നിമിഷവും ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിമിഷങ്ങളിലും നിന്റെ വചനത്താൽ നീ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. കർത്താവ്, ഈ മക്കളുടെ മേലും കുടുംബങ്ങളുടെ മേലും നിന്റെ വലിയ കൃപ വർഷിക്കണമേ. പൗരോഹിത്യത്തിൽ നീ എനിക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് കെട്ടുവാനും അഴിക്കുവാനും ആശീർവദിച്ച് വിശുദ്ധീകരിക്കാൻ തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് യേശുവിന്റെ അമൂല്യ രക്തം കൊണ്ട് ഈ മക്കളെ മുദ്ര ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരസ്പരം സന്തോഷത്തോടെ പുഞ്ചിരിച്ച് സ്തുതി കൊടുത്തിട്ട് ശാന്തമായിട്ടിരിക്കുക. നമ്മൾ എത്തി നിൽക്കുന്നത് രണ്ട് രാജാക്കന്മാരുടെ അവസാന അധ്യായങ്ങളിലായിരുന്നു. നമ്മൾ ഇന്ന് ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ ഒരു വ്യക്തത നമുക്ക് കിട്ടണം. രണ്ട് രാജാക്കന്മാർ അവസാനിച്ച് നമ്മൾ ഒന്ന് ദിനവൃത്താന്തത്തിലേക്ക് പ്രവേശിക്കും. ഇപ്പൊ രണ്ട് രാജാക്കന്മാരുടെ
അവസാന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. നെബുക്കദ്നേസർ രാജാവ് ഇസ്രായേലിനെ, ഇസ്രായേൽ ജനതയെ ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോവുക. നമ്മൾ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. അപ്പോൾ ഈ ഇതിൻ്റെ ദിനവൃത്താന്തത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കുറെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ രണ്ട് രാജാക്കന്മാരുടെ അവസാന അധ്യായങ്ങൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അടിമത്തത്തിലേക്ക് ജെറുസലേം കടന്നു പോകുന്നു. ജെറുസലേമിലെ ജനവാസികൾ, ജനങ്ങള് ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് പോവുക. അവിടെ പ്രവാസികളായിട്ട് അവിടെ താമസിക്കുക, ബാബിലോൺ പ്രവാസികളായിട്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചു വരുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് നെബുക്കദ്നേസർ രാജാവാണ്, എല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോയി, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും പൊക്കി കൊണ്ടുപോയി, അടിമകളായിട്ട് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ഇങ്ങനെയാണ് നമ്മൾ രണ്ട് രാജാക്കന്മാരുടെ അവസാനത്തിൽ നമ്മൾ കാണുക. ഇനി നമ്മൾ ദിനവൃത്താന്തത്തിലേക്ക് വരികയാണ്. ഒന്ന് രണ്ട് ദിനവൃത്താന്തം, അതിനകത്ത് ഒന്ന് ദിനവൃത്താന്തത്തിന്റെ, ശ്രദ്ധിച്ചു കേട്ടോ, ഈ വിഷയങ്ങൾ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. ഒരു ഒരു ആരംഭം എന്നോണം പറയാം. ഇതിന്റെ ആദ്യത്തെ 9 അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്ന് വായിച്ചു വിട്ടോ, നിങ്ങൾക്ക് അതിനകത്ത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട. അത് 9 അധ്യായങ്ങളിൽ കുറേ പേരുകൾ നിങ്ങൾ കാണാൻ പറ്റും. ഒന്ന് ദിനവൃത്താന്തത്തിൻ്റെ 9 വരെയുള്ള അധ്യായങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പേരുകളുടെ പട്ടിക തന്നെ അതിനകത്ത് അവതരിപ്പിച്ചിരിക്കും, നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് ആദാമിൽ തുടങ്ങി, ആദത്തിൽ തുടങ്ങിയിട്ട് ശൗലിന്റെ മരണവും അതേ തുടർന്നുള്ള അധ്യായത്തില് ദാവീദിന്റെ രാജ്യത്വത്തെ കുറിച്ചുമാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇപ്പൊ ശൗലിന്റെ രാജാവിന്റെ പുത്രന്റെ പരമ്പരയിൽപ്പെട്ട ഹാനാൻ എന്ന വ്യക്തിയിലാണ് ആദ്യത്തെ 9 അധ്യായം അവസാനിക്കുന്നത്. പിന്നെ ശൗലിന്റെ മരണം നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ 11 അധ്യായത്തില് ദാവീദിന്റെ ഭരണം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ്, 9 അധ്യായത്തില് തീർച്ചയായിട്ടും ഒരു പട്ടികയാണ്. അതായത് ആദം മുതൽ തുടങ്ങിയേക്കുക, ആദം മുതൽ അങ്ങനെ ടക് 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 ടക്. നമ്മൾ ഈ കേട്ടതെല്ലാം, ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം കേട്ടത്, ഇവിടെയൊക്കെ പേരുകൾ ഇങ്ങനെ എഴുതി 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 വെച്ചിരിക്കും. ഏകദേശം 9 അധ്യായങ്ങളിലായിട്ട് അവസാനം ശൗലിൽ വരും, ശൗലിന്റെ മരണം, ദാവീദ്. നമ്മള് രാജാക്കന്മാരുടെ പുസ്തകത്തിലൂടെ കടന്നുപോയ സമാനമായ സംഭവങ്ങളുടെ തന്നെ ഏറ്റക്കുറച്ചിലുകളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നതാണ് ദിനവൃത്താന്തം. ഓക്കെ, ശരിക്കും രാജാക്കന്മാരെ ദിനവൃത്താന്തം കൊണ്ട് ഒരുമിച്ചാണ് വായിക്കേണ്ടത്. ഒരു ഭാഗം വായിച്ച് അതിന്റെ ദിനവൃത്താന്തം എവിടെയാണ് തപ്പിയെടുത്ത് അത് വായിച്ച് വീണ്ടും രാജാക്കന്മാരുടെ അടുത്ത് വായിച്ച് അതിന്റെ ദിനവൃത്താന്തത്തിൽ എവിടെയുള്ളതെന്ന് നോക്കി അങ്ങനെയാണ് ശരിക്കും ഇത് വായിക്കേണ്ടത്. അപ്പോൾ കുറച്ചുകൂടി കിട്ടും, ക്ലാരിറ്റി കിട്ടും. അപ്പൊ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഒക്കെ നമുക്ക് കിട്ടും. പക്ഷെ നമുക്കിപ്പോ അതിന്റെ ആവശ്യമില്ല. നമ്മളിപ്പോ വായിക്കുന്നത് തീർച്ചയായിട്ടും രാജാക്കന്മാരുടെ പുസ്തകം നമുക്ക് ഒരുമാനപ്പെടുത്തം കിട്ടി. ദിനവൃത്താന്തവും അച്ഛൻ പെട്ടെന്ന് പോകും, കടന്നു പോകും. ഒത്തിരി ചോദ്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒത്തിരി സ്റ്റക്കപ്പ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇതിന്റെ കുറെ കാര്യങ്ങളൊക്കെ നമ്മള് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കണ്ടത് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് പലതും വരുന്നത്. കുറച്ച് കാര്യങ്ങൾ മാത്രം അഡീഷണൽ ആയിട്ട് വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ആശങ്കപ്പെടേണ്ടതില്ല. ആദ്യത്തെ 9 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ വിവരണമാണ്, പട്ടികയാണ്. ആദത്തിൽ തുടങ്ങി ആദം, സേത്ത്, എനോഷ്, കേനാൻ, മഹലോൽ, യാരദ്, ഹെനോക്ക്, മെത്തുസലഹ്, ലാമക്ക്, നോഹ, ഷേം, ഹാം, യാഫത്ത്, യാഫത്തിന്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മദായി, യാവാൻ, തൂബാൽ, മെഷക്, തീരാസ്, ഗോമറിന്റെ പുത്രന്മാർ അഷ്കനാസ്, ദീഫത്ത്, തർഗമ ഒക്കെ പറഞ്ഞു, തകർമ, ഇങ്ങനെ ഇങ്ങനെ ലിസ്റ്റാണ്. ഇത്ര മനസ്സിലാക്കിയാൽ മതി. ആദത്തിൽ തുടങ്ങി ശൗലിന്റെ മരണം വരെയുള്ള ആ പരമ്പര അവിടെ കൊടുത്തിരിക്കുന്നു. ഒരു ഹിസ്റ്ററി, ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളെ കുറിച്ചും അവരുടെ ജീവിതത്തെ കുറിച്ചൊക്കെ ഒരു മാപ്പ് പോലെ പെട്ടെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് 9 അധ്യായങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അല്ലേലൂയ. 9 അധ്യായങ്ങള് വെറുതെ വായിച്ച് വിട്ടാൽ മതി. ഒരു താല്പര്യം ഉണ്ടാകണമെന്നില്ല, ഒന്നും പിടുത്തം കിട്ടണമെന്നില്ല.
ബട്ട് സ്റ്റിൽ നിങ്ങളത് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചു പോവാം. ഇതേതായാലും പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വിഷയത്തെ കുറിച്ച് അച്ഛൻ പറയുന്നത്. ഇനി ദിനവൃത്താന്തത്തിന്റെ ആദ്യ ഭാഗങ്ങളില് നമുക്ക് കാണാൻ പറ്റും ഈ ഈ പറയുന്ന ജനത പ്രവാസത്തിലേക്ക് പോയ ജനതയാണ്. ഈ പ്രവാസത്തിലേക്ക് പോയ ജനതയ്ക്ക് എന്തിനാണ് ഈ ഈ പറയുന്ന വലിയ പട്ടിക എഴുതിയെന്ന് ചോദിച്ചാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രവാസത്തിലേക്ക് പോയ ഒരു ജനത ഇവിടെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുവാണ്, അവിടെ പ്രത്യാശയൊക്കെ അസ്തമിച്ച് നിൽക്കുകയാണ്, കുറേ വർഷങ്ങളായിട്ട് അടിമത്തത്തിൽ കിടക്കുവാണ്, ഒത്തിരി സങ്കടത്തിലൂടെ കിടക്കുകയാണ്. അപ്പോ ജീവിതത്തെ കുറിച്ചും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ ഉണ്ടായിരുന്ന പ്രതീക്ഷകളും പ്രത്യാശയൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ട് കിടക്കുക, വലിയ പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനെ പ്രതീക്ഷ നഷ്ടപ്പെട്ടെടുത്തും ഈ പട്ടിക അവതരിപ്പിച്ചിട്ട് എഴുതി വെച്ചിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ കൃത്യമായിട്ട് ഓരോരുത്തരും രക്ഷാകര പദ്ധതിയിൽ കൃത്യമായ സ്ഥാനം വഹിക്കുന്നവരാണെന്ന് എടുത്തു കാണിക്കാൻ തക്ക വിധത്തില് ആദം മുതല് സാവോൾ വരെയുള്ള കൃത്യമായ പരമ്പര ആദ്യ 9 അധ്യായങ്ങൾ എഴുതി വെച്ചിരിക്കുക. ഓരോരുത്തർക്കും റോൾ ഉണ്ടെന്ന്, യേശു ക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതിയിലേക്ക് ആദത്തിൽ തുടങ്ങിയ രക്ഷാകര പദ്ധതി, ആദാമിക പാപത്തിൽ തുടങ്ങിയ ആ രക്ഷയുടെ പദ്ധതി, സ്ത്രീയുടെ സന്തതി തല തകർക്കുമെന്നുള്ള ആ പദ്ധതി, ആരംഭത്തിൽ തുടങ്ങിയ പദ്ധതി, വചനം പറയുന്നത് പോലെ ആ പദ്ധതിയില് കൃത്യമായ സ്ഥാനം ഇവർക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്ന് ദൈവം വെളിപ്പെടുത്തുകയാണ്. അപ്പൊ എന്തിനാണ് ഈ പരമ്പര എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്യം പറഞ്ഞാൽ ഇങ്ങനെ പറയാം, എന്താണ് ഇത് കൃത്യമായ അപ്പൊ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാറുമ്പോ ഞാനും നീയും ഒക്കെ അവന്റെ രക്ഷാകര പദ്ധതിയില് കൃത്യമായ പങ്കുവഹിക്കുന്നുണ്ട്. ഒരാളെ പോലും ഒഴിവാക്കിയിട്ടില്ല, എല്ലാവരെയും ചേർത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും പങ്കുണ്ടെന്നുള്ളതല്ലേ, എല്ലാവർക്കും ഈ രക്ഷാകര പദ്ധതിയിൽ പങ്കുണ്ടെന്നുള്ളതല്ലേ. അതെ, നിശ്ചയമായിട്ടും അതെ. എന്ന് പറയുന്ന പോലെ എനിക്കും നിനക്കും കർത്താവിന്റെ രക്ഷാകര പദ്ധതിയിൽ കൃത്യമായ പങ്ക് വഹിക്കാനുണ്ട്. യേശുവിന്റെ രക്ഷയുടെ പദ്ധതിയെ കുറിച്ച്, ആ രക്ഷാകര പദ്ധതിയെ കുറിച്ച് കൃത്യമായ പങ്ക് വഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും, മറക്കരുത്. ഇനി നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളോട് തന്നെ. നിശ്ചയമായിട്ടും പുതിയ ഇസ്രായേലിന്റെ, ന്യൂ ഇസ്രായേലിന്റെ ഭാഗമാണ് നമ്മള്, പുതിയ ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ് നമ്മള്. അപ്പോ നമ്മുടെ പുതിയ ഇസ്രായേല്, പുതിയ ജെറുസലേമിലേക്ക് ഒരു യാത്ര നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് എനിക്കും നിനക്കും യേശു ക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതിയെ കുറിച്ചുള്ള റോൾ എന്താ? യേശുവിന്റെ രക്ഷയെ കുറിച്ചുള്ള നമ്മുടെ റോൾ എന്താ? നമ്മളെന്താ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ നമ്മുടെ റോള്. അപ്പോ നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. ഇപ്പൊ നമുക്കൊരു റോൾ ഉണ്ടെന്ന്, ക്രിസ്തുവിന്റെ രക്ഷ പ്രഖ്യാപിക്കാനും നമ്മളിലൂടെയാണ് ആ രക്ഷ പൂർത്തിയാകുന്നതെന്നും നമ്മളും ക്രിസ്തുവിന്റെ പരമ്പരയുടെ ഭാഗമാണെന്നും വിശ്വസിക്കുമ്പോ നമ്മളിലൂടെയാണ് ആ രക്ഷ പൂർത്തിയാകുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പുള്ള ദാവീദിന്റെ, അല്ലെ, രാജാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ കർത്താവ് ജനിക്കുന്നല്ലേ പറഞ്ഞേ, എന്ന് പറയുന്ന പോലെ അതുവരെയുള്ള പരമ്പരകൾ എടുത്തു കാണിക്കുന്നത് അവർക്ക് ഓരോരുത്തർക്കും യേശു ക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതിയിൽ ഒരു പങ്കുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. മുന്നോട്ട് ഇങ്ങോട്ട് വരുമ്പോ ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് എനിക്കും നിനക്കും വ്യക്തമായ ഒരു പങ്കുണ്ട് യേശു ക്രിസ്തുവിൽ. അതെന്താ? ഒരു പദ്ധതി ഉണ്ടെന്നേ, യേശു ക്രിസ്തുവിൽ നമുക്കൊരു പദ്ധതി ഉണ്ടെന്നേ,
നമുക്കൊരു സ്ഥാനമുണ്ടെന്ന്, എന്താ രക്ഷയിലേക്കുള്ള ഒരു സ്ഥാനം. അല്ലേലൂയാ, അല്ലേലൂയാ. ഇത് നമുക്ക് മറക്കാതിരിക്കാം. ഞാനും നിങ്ങളും, ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിന്റെ രക്ഷ പൂർത്തീകരിക്കേണ്ട ആ പട്ടികയുടെ ഭാഗമാണ്. വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവിലൂടെ, അവന്റെ കുരിശുമരണത്തിലൂടെ രക്ഷിക്കപ്പെട്ടതാം, അവന്റെ പരമ്പരയുടെ ഭാഗമായി തീരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് നിനക്കൊരു റോളുണ്ട്. നമ്മളിലൂടെ യേശു ക്രിസ്തുവെങ്കിലേക്ക് വരേണ്ടതും രക്ഷിക്കപ്പെടേണ്ടതുമായ ഒരു റോള് സ്വർഗം നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എത്ര പേര് രക്ഷപ്പെട്ടു, എത്ര പേര് രക്ഷപ്പെട്ടു, എത്ര പേര് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. സർവർഭയാവ് സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോ ഈ പരമ്പരകൾ എഴുതി വച്ചിരിക്കുന്നത് ദിനവൃത്താന്തത്തിന്റെ ആരംഭത്തിൽ പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ്. ഇനി നമ്മൾ കണ്ടു പ്രവാസത്തിലാണ് ജനത. പ്രവാസത്തിലാണ് ജനത. ആ പ്രവാസത്തിൽ കിടക്കുന്ന ജനത എന്തുകൊണ്ടാണ് അവര് പ്രവാസത്തിലേക്ക് പോയത് എന്നുകൂടി കൃത്യമായിട്ട് ഇതിന്റെ ആദ്യ അധ്യായങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതാണൊരു ഒരു 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 ബ്രിഡ്ജ് വെക്കുന്നത്, പാലം വെക്കുന്നത്. അതിന്റെ കാരണം ഇതാണ്, ഇസ്രായേൽ ജനത്തിന്റെ അവിശ്വസ്തത. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനം വർഷങ്ങളോളം നീണ്ട ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് പോകാൻ ദൈവം വിട്ടുകൊടുത്തതെന്ന് ചോദിച്ചാൽ കർത്താവ് പറയുന്ന ഒരൊറ്റ കാരണമുള്ളൂ, അവരുടെ അവിശ്വസ്തത കാരണമാണ് അവരെ വിട്ടുകൊടുത്തത്. അവിശ്വസ്തത. ഒരു വ്യക്തി അടിമത്തത്തിലേക്ക് പോകുന്നതിന്റെ കാരണം എന്താണെന്നറിയാവോ? അനുസരണക്കേടും അവിശ്വസ്തതയാണ്. അവിശ്വസ്തത തന്നെയാണ് അനുസരണക്കേട്. ദൈവത്തിന്റെ വചനം പാലിക്കാത്തതാണ് അനുസരണക്കേടെങ്കിൽ അവിശ്വസ്തത എന്ന് പറയുന്നത് ആ വചനം പാലിക്കാതിരിക്കുന്നത് തന്നെയാണ്. ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ അവിശ്വസ്തരാകുകയാണ്. അല്ലേലൂയ, അല്ലേലൂയ. അപ്പോ ദൈവത്തോട് കാണിക്കുന്ന അനുസരണക്കേടും ദൈവത്തോട് കാണിക്കുന്ന അവിശ്വസ്തതയും ഒരു കണക്ക് നോക്കിയ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോ ഒരു വ്യക്തി അടിമത്തത്തിലേക്ക്, ഒരു ജനത ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് പോയതിന്റെ അടിസ്ഥാന കാരണം അവിശ്വസ്തതയാണെങ്കിൽ, ദൈവത്തോടുള്ള അവിശ്വസ്തതയാണെങ്കിൽ, ശ്രദ്ധിച്ച മക്കളെ, ഇന്ന് ഞാനും നമ്മളും നമ്മുടെ കുടുംബവും ചില അടിമത്തങ്ങളില് ഇങ്ങനെ കിടക്കുന്നതിന് കാരണം ദൈവത്തോടും ദൈവിക സംവിധാനങ്ങളോടും ദൈവവചനത്തോടും നമ്മൾ കാട്ടിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവിശ്വസ്തതയാണ്. അതുകൊണ്ടാണ് അടിമത്തത്തിലേക്ക്. നിന്റെ ജീവിതം ഒന്ന് എടുത്തു വെച്ചു നോക്കിയാൽ, നിനക്ക് ഏതെങ്കിലും മേഖല ഒരു അടിമത്തം ഉണ്ടോ? നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങൾ എങ്ങനെ അവസ്ഥയിലായി എന്നൊന്ന് ചിന്തിച്ചു നോക്കി. എങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് മാറി, ആ അടിമത്തത്തിലേക്ക് മാറി. പലവട്ടം പല സാഹചര്യങ്ങളില് പല ജീവിതത്തിന്റെ അനുഭവങ്ങള് നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ചപ്പോ, ദൈവത്തെ മാറ്റി നിർത്തിയപ്പോ, നിശ്ചയമായും നമ്മൾ അടിമത്തത്തിലേക്കാണ് പോയത്, അടിമത്തത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാലൂയ. അനുസരണക്കേടും അവിശ്വസ്തയെ നമ്മളെ നിശ്ചയമായിട്ടും അടിമത്തത്തിലെത്തിക്കും. പല കുടുംബങ്ങൾ അടിമത്തത്തിലാണ്, പല വ്യക്തി ജീവിതങ്ങൾ അടിമത്തത്തിലാണ്. അതിന്റെ അടിസ്ഥാന കാരണം ദൈവത്തോടുള്ള അവിശ്വസ്ത, ദൈവത്തോടുള്ള അനുസരണക്കേട്.
ആദ്യ മാതാപിതാക്കള് ഈ ദൈവത്തോട് കാണിച്ച അവിശ്വസ്തതയും അനുസരണക്കേടും കാരണം അവർക്ക് അടിമത്തത്തിന്റെ നുകം വഹിക്കേണ്ടി വന്നു. ആ ചങ്ങല തകർക്കപ്പെട്ടത് യേശു ക്രിസ്തുവിന്റെ കുരിശിലാണ്. ആ അടിമത്തം തകർക്കപ്പെട്ടത് യേശുവിന്റെ കുരിശ് മരണത്തിലാണ്. എന്നിട്ട് അവിടെ നിന്ന് ഒരു സ്വാതന്ത്ര്യത്തിന്റെ കിരണം നമ്മളിലേക്ക് വ്യാപരിച്ചു. ഒരു പ്രകാശം കണ്ടു. അടിമത്തത്തിന്റെ അന്ധകാരത്തിന്റെ നുഖത്തിൽ കിടന്നവർ ഒരു പ്രകാശം കണ്ടു. ഇതെല്ലാ കെട്ടുകളാണ്, എല്ലാ കെട്ടുകളും. അടിമത്തത്തിലേക്ക് നമ്മൾ ഇന്നലകളിൽ കടന്നുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്, ശരിക്കും ശ്രദ്ധ ചെലുത്തേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്തുകൊണ്ട് ഞാൻ ഇന്ന് അടിമത്തത്തിൽ കഴിയുന്നു? ചോദ്യം ചോദിക്ക്, ഞാൻ എന്തുകൊണ്ട് അടിമത്തത്തിൽ കഴിയുന്നു? എന്റെ കുടുംബം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അടിമത്തത്തിലേക്ക് പോയി? എന്തുകൊണ്ട് എന്റെ തലമുറകൾ ഇങ്ങനെ ഒരു അടിമത്തത്തിലേക്ക് പോയി? എന്തുകൊണ്ട് എന്റെ ജീവിതം തന്നെ ഇങ്ങനെ അടിമത്തത്തിലേക്ക് പോയി? ഒറ്റ വാക്കിൽ കർത്താവ് ഉത്തരം പറയുന്നത് ഇപ്രകാരമാണ്. വളരെ ഷാർപ്പായിട്ട് കർത്താവ് പറയുന്നുണ്ട്, അവിശ്വസ്തത കാരണം. സിമ്പിൾ ലോജിക്, അൺഫെയ്ത്ത്ഫുൾനെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കാരണമാണ് എന്ത് സംഭവിച്ചേ, അടിമത്തത്തിലേക്ക് പോകേണ്ടി വന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ തലമുറകളെ കുറിച്ച് പ്രതിപാദിച്ചത് ഞാൻ പറഞ്ഞു എന്തിനാന്ന്, നമുക്ക് എല്ലാവർക്കും രക്ഷാകര പദ്ധതിയിൽ കൃത്യമായ സ്ഥാനമുണ്ടെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഒരു പട്ടിക നിരത്തി വെച്ചിട്ട് ആ സമയം വരെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പുനരാരംഭിക്കുന്നത്. ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ കാരണം എന്തുകൊണ്ടാണ് പട്ടിക എഴുതിയെന്ന് വെച്ചാൽ, രണ്ടാമത്തെ കാരണം, കഴിഞ്ഞ കാലത്ത് ദൈവം തങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അനുസ്മരിപ്പിക്കാനും അവയേക്കാൾ വലിയ കാര്യങ്ങൾ തങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യും എന്നുള്ള വിശ്വാസം അവരിൽ വർദ്ധിപ്പിക്കാം. എന്തിനാണ് പട്ടിക എഴുതിയെന്ന് വെച്ചാൽ, കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്ത, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ഓരോരുത്തരുടെ ജീവിതത്തിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കണ്ടുപിടിക്കാനും കൂടുതൽ, അവയേക്കാൾ കൂടുതൽ കാര്യങ്ങൾ തങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്തു തരും എന്നും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന, നമ്മൾ പറയല്ലേ, ഈ പട്ടിക ഉണ്ടാക്കി വെച്ചത്. ചില ലക്ഷ്യങ്ങളുണ്ട്. എന്തിനാണ് ഈ പട്ടിക ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ, ഒരു ലക്ഷ്യം, ഇവിടെ പേരിന്റെ മഹിമ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് തുടരാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് സ്മരിക്കാനും വരും നാളുകളിൽ ദൈവം ചെയ്യാൻ പോകുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ വിശ്വാസത്തിൽ ഏറ്റെടുക്കാനും വേണ്ടിയിട്ടാണ്. എന്തിന്? കർത്താവ് തെളിയത്. അപ്പോ ഇങ്ങനെ നമ്മൾ ഓരോരുത്തരുടെ പേരുകൾ വായിക്കുമ്പോൾ നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലില്ലേ? ഓ, കർത്താവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇടപെട്ടല്ലോ, കർത്താവ് അവരുടെ ജീവിതത്തിൽ അങ്ങനെയാണല്ലോ ഇടപെട്ടെ, കർത്താവ് അവരുടെ ജീവിതത്തിൽ ഇന്നും ഇടപെട്ടുകൊണ്ടിരിക്കുവാണല്ലോ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ മക്കളെ, ഒരു കാര്യം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. കഴിഞ്ഞ കാലത്ത് ദൈവം തങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അനുസ്മരിപ്പിക്കാനും അവയേക്കാൾ വലിയ കാര്യങ്ങൾ ദൈവം നമുക്കായി ചെയ്യുമെന്ന് വിശ്വാസത്തിൽ ഏറ്റെടുക്കാനും വേണ്ടിയിട്ടാണ് നിശ്ചയമായിട്ടും ഈ പരമ്പര എഴുതി ചേർത്തിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു 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 ജീവിതത്തിന് ഒരു തീരുമാനമായിട്ട് മാറട്ടെ, ഇന്നലകളിൽ ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും എടുത്തു വച്ചിട്ട് ദൈവത്തിന് നന്ദി പറയണം. ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും എടുത്തു വച്ചിട്ട് ദൈവത്തിന് ഓരോന്നോരോന്നോരോന്നോരോന്ന് എടുത്തു വച്ചിട്ട് ദൈവത്തിന് നന്ദി പറയണം. ഹല്ലേലൂയ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. എണ്ണിയാലും തീരാത്ത അത്ര നന്മകൾ ദൈവം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്.
ഇപ്പൊ നമ്മുടെ ഇങ്ങനെ തലമുറകളിലേക്ക് നോക്കുമ്പോ, നമ്മുടെ പൂർവികരിലേക്ക് നോക്കുമ്പോ, ദൈവം നടത്തിയ വഴികൾ, അബ്രഹാമത്തെ നടത്തി, ഇസഹാക്കിനെ ദൈവം നടത്തി, അല്ലെ, ഇങ്ങനെ മോശയെ ദൈവം, ഇങ്ങനെ ദൈവം നടത്തിയ ഓരോരോ വഴികളെയും നമ്മൾ പരിചയപ്പെടാൻ തുടങ്ങും. ഓരോരോ വഴികളെയും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പരിചയപ്പെടാൻ തുടങ്ങും. അപ്പോൾ നമ്മളൊരു വിശ്വാസം ജനിക്കും. അബ്രഹാമിന് ഇതിൽ ലേഖനം 12 അധ്യായം സമയം കിട്ടുമ്പോൾ എടുത്ത് വായിക്കണം കേട്ടോ. വീട്ടിൽ ചെല്ലുമോ ഇന്ന് വീട്ടിലാണെങ്കിൽ നിങ്ങൾ സമയം കിട്ടുമ്പോൾ എടുത്ത് വായിക്കണം ഹെബ്രായ 12:11. അവിടെ കാണാൻ പറ്റും വിശ്വാസത്തിന്റെ പിതാവ്. ഇങ്ങനെ കർത്താവ് വിശ്വാസത്തിൽ ഓരോരുത്തരും അനുഗ്രഹിച്ച് പോകുന്നത് കാണാൻ പറ്റും. എന്ന് പറയുന്ന പോലെ കർത്താവ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇന്നലകളിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് ഹൃദയം കൊണ്ട് നമുക്ക് വിശ്വസിക്കാം, ജീവിതം കൊണ്ടും നമുക്കും ഏറ്റുപറയാം. അല്ലേലൂയാ, അല്ലേലൂയാ. അതാണ് പിന്നെ 10 അധ്യായം ശാവൂളിന്റെ മരണം, 9 അധ്യായങ്ങൾ വംശാവലി പോലെ. 10 അധ്യായത്തിലാണ് നമുക്കറിയാം ശാവൂളിന്റെ മരണം പ്രതിപാദിച്ചിരിക്കുന്നത്. നിശ്ചയമായിട്ട് 11 അധ്യായമാണ് ദാവീദിന്റെ രാജത്വം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ മുന്നോട്ട് അങ്ങോട്ട് പോകുമ്പോൾ. അതേക്കുറിച്ച് അച്ഛൻ നാളെ പറയുന്നതാണ്. ഓക്കെ, ഇന്നിപ്പോ ഒരു ചോദ്യം എടുത്താൽ ഇത് പൂർത്തിയാക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഏതാനും കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നാളെ നമുക്ക് ഷക്കൈന ചാനലിൽ ശുശ്രൂഷ ഉണ്ട്. ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട കാര്യച്ഛനായിരിക്കും പോകുന്നത്, ലൈവായിട്ടുള്ള ശുശ്രൂഷയാണ് ഉള്ള കാര്യം കൂടി പ്രത്യേകം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. രാത്രി 9 മുതൽ 10 വരെയാണ് നമ്മുടെ ഈ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഷക്കൈന ചാനലിലുള്ളതും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. നാളെ ബൈഹാർട്ട് ചെയ്യേണ്ട വചനഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25 മുതൽ 30 വരെയുള്ള അധ്യായങ്ങൾ. യെശയ്യ 25 മുതൽ 30 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുക. നാളെ ബൈഹാർട്ട് ചെയ്യേണ്ട വചനഭാഗം സങ്കീർത്തനം 80:14-15. സങ്കീർത്തനം 80:14-15. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളിലേക്ക് തിരിയണമേ, സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണണമേ. ഈ മുന്തിരിവള്ളിയെ, അങ്ങയുടെ വലതു കൈ നട്ട ഈ മുന്തിരിവള്ളിയെ പരിഗണിക്കണമേ. സങ്കീർത്തനം 80:14-15. ഇനി നാളത്തെ ജപമാല പ്രാർത്ഥനയുടെ നിയോഗം. മാതാപിതാക്കളെ സ്നേഹിക്കാൻ, സ്വന്തം മാതാപിതാക്കളെ സ്നേഹിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുതന്നെ ആരാധനയുടെ, നാളത്തെ ആരാധനയുടെയും പ്രത്യേക പ്രാർത്ഥനാ വിഷയം അതുതന്നെയാണ് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം മാതാപിതാക്കളെ സ്നേഹിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നാളത്തെ ഡിവൈൻ വേഴ്സ് 3 കർണക്കൊന്ത ചൊല്ലി പ്രത്യേകം പ്രാർത്ഥിക്കുക. അത് കർണക്കൊന്ത ചൊല്ലുമ്പോൾ നമ്മുടെ തന്നെ പാപാവസ്ഥകൾ ഓർത്ത് അനുദപിച്ച് സമയം കിട്ടുന്ന പോലെ ഒരു സ്പിരിച്വൽ കൺഫെഷൻ നടത്താനായിട്ട് ശ്രദ്ധിക്കാം. അല്ല, എവിടെയെങ്കിലും പോയി കുമ്പസാരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നാളെ കുമ്പസാരിക്കാനായിട്ട് പ്രതിഷ്ഠിക്കും. 5 10 സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലി നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രത്യേക നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബൈബിൾ ക്വിസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആർ യു റെഡി? റെഡി? നിങ്ങൾ കണ്ടത് പണ്ട് ബൈഹാർട്ട് ചെയ്യാൻ പറഞ്ഞ ഒരു വചനഭാഗമാണ് ഇന്ന് നിങ്ങൾക്കുള്ളത് കേട്ടോ.
ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഉത്തരം ഫിലിപ്പി 1:29. സമ്മാനം 9. ടോമിച്ചൻ ഗുരുവിള 1, നീർജാപ്പിള്ള 2, ഡെയ്സി ദേവസി 3, പ്രിയ സജി 4, അലക്സ് 5, ഏഞ്ചൽ സെബാസ്റ്റിൻ 6, മഞ്ജു തോമസ് 7, ആനി സെബാസ്റ്റിൻ 8, റിൻസി ജോബി 9, റിൻസി ജോബി പുതിയ ആളാണ്. എനിക്ക് വാട്സപ്പിൽ അഡ്രസ് അയച്ചു തരിക. റിൻസി ജോബി, കൺഗ്രാചുലേഷൻസ് ടു റിൻസി ജോബി. കർത്താവേ കാരുണ്യവാനായ ദൈവമേ, റിൻസി ജോബിയെയും കുടുംബത്തെയും നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കർത്താവിൻ്റെ സ്പെഷ്യൽ ബ്ലെസ്സിങ് ഈ മകൾക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് ഈ രാത്രി കാലം കിടന്നുറങ്ങാൻ പോകാം. കർത്താവ് ഈ നിമിഷം വരെ നമ്മളെ വഴി നടത്തി പരിപാലിച്ചു. ഈ രാത്രിയുടെ യാമങ്ങളിൽ ഈശോ നമ്മുടെ കൂടെ ഉണ്ടാകണം. ഈശോ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കും, ഈശോയെ ഈ രാത്രിയുടെ യാമങ്ങളിൽ നീ ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും നീ ഞങ്ങളെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, രാത്രിയുടെ യാമങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണമേ. ഈശോയെ, മക്കളെ ഓരോരുത്തരെയും ഇവരെന്ന് സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും എൻ്റെ പരിശുദ്ധ നാമത്തിൽ ആശീർവദിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിന് നന്ദി പറഞ്ഞ് കിടന്നുറങ്ങാൻ പോവുക. ഞാനുറങ്ങാൻ പോകും മുൻപാ നിനക്കേകുന്നിത നന്ദി നന്നാ ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾ കൊക്കേക്കുമായി ഞാനുറങ്ങാൻ പോകും മുൻപായി നിനക്കേകുന്നിത നന്ദി നന്നായി ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾ കൊക്കേക്കുമായി നിന്നാഗ്രഹത്തിനെതിരായി ചെയ്തോരൻ കൊച്ചു പാപങ്ങൾ പോലും എൻ കണ്ണുനീരിൽ കഴുകി മേലിൽ പുണ്യപ്രവൃത്തികൾ ചെയ്യാ ഞാനൂറ
ഞാനൂറ